വെൽക്കം ടു മൈൽ സ്റ്റോൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ശരാശരി എന്നുള്ളതാണ് എല്ലാ പി സി എക്സാമിനും ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികളുടെ പ്രായം തന്ന് ഒരു ടീച്ചറും കൂടെ വന്നാൽ ശരാശരി പ്രായം ഇത്ര വർദ്ധിച്ചു അപ്പോൾ ടീച്ചറിന്റെ പ്രായം എത്രയായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ശരാശരി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എന്താണ് ശരാശരി എന്ന് പറയാം ശരാശരി കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ആകെ ഡിവൈഡഡ് ബൈ എണ്ണമാണ് ഫോർ എക്സാമ്പിൾ മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം ഇതിന്റെ ശരാശരി കാണാൻ വേണ്ടിയിട്ട് നമ്പറിന്റെ ആകെ തുക കാണുക അതിനെ എത്ര നമ്പർ ഉണ്ടോ അതിനെ കൊണ്ട് ഹരിക്കണം ഇവിടെ മൂന്ന് നമ്പർ ഉള്ളതുകൊണ്ട് മൂന്നിനെ കൊണ്ട് ഹരിച്ചു ഫോർ പ്ലസ് ത്രീ സെവൻ സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് ട്വൽവ് ബൈ ത്രീ ചെയ്താൽ നമുക്ക് ഫോർ ആൻസർ കിട്ടും ഈ നമ്പേഴ്സിന്റെ ശരാശരി ഫോർ ആയിരിക്കും ഇതാണ് ജസ്റ്റ് ശരാശരി എന്താണെന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം ഇനി നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ ആയിട്ട് ചെയ്തു നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ക്ലാസ്സിലെ നാല്പത് കുട്ടികളുടെ ശരാശരി തൂക്കം പന്ത്രണ്ട് കിലോഗ്രാം ടീച്ചറേയും കൂടി പരിഗണിച്ചാൽ ശരാശരി ഒന്ന് കൂടുതൽ എങ്കിൽ ടീച്ചറുടെ തൂക്കം എത്ര ശരാശരി കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം ആകെ ഡിവൈഡഡ് ബൈ എണ്ണമാണ് നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നിട്ടുള്ളത് നാൽപ്പത് കുട്ടികളുണ്ട് ഉണ്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശരാശരി തൂക്കവും തന്നിട്ടുണ്ട് അപ്പൊ ആകെ കാണണം ആകെ തൂക്കം നമുക്ക് അത് ഉപയോഗിച്ചിട്ട് കാണാൻ വേണ്ടി പറ്റും ആകെ തൂക്കം നാൽപ്പത് കുട്ടികളുടെ ആകെ തൂക്കം ആകെ തൂക്കം കാണണമെങ്കിൽ എന്താ വേണ്ടേ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പൊ ശരാശരി എത്രയാണ് പന്ത്രണ്ട് ഇൻഡു എണ്ണം നാൽപ്പത് പന്ത്രണ്ടിനെ നാൽപ്പത് കൊണ്ട് ഗുണിച്ചാൽ നാന്നൂറ്റി എൺപത് കിട്ടും ഇനി നെക്സ്റ്റ് ലൈൻ നോക്കുക ടീച്ചറേയും കൂടി പരിഗണിച്ചാൽ ശരാശരി ഒന്ന് കൂടുതൽ ശരാശരി ഒന്നു കൂടുതലാണ് ടീച്ചറേയും കൂടെ പരിഗണിക്കുമോ എണ്ണവും എത്ര കൂടും ഒന്ന് കൂടും ഇനി ഒന്ന് ആളുടെ ആകെ തൂക്കം നമുക്ക് കാണാം ശരാശരി ഒന്ന് കൂടുതലായതുകൊണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് കൂടുതൽ പതിമൂന്ന് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് ആളുടെ ആകെ തൂക്കം ൂറ്റി എൺപത് അപ്പൊ നമുക്ക് പുതുതായി വന്ന ടീച്ചറുടെ തൂക്കം കാണാൻ വേണ്ടിട്ട് എന്താ വേണ്ടേ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് നാന്നൂറ്റി എൺപത് മൈനസ് ചെയ്താൽ മതി അപ്പൊ ടീച്ചറുടെ തൂക്കം അൻപത്തി മൂന്ന് കിലോഗ്രാം എന്ന് കിട്ടും ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഒരു എളുപ്പം വഴിയിൽ ചെയ്യാം അതായത് പുതുതായി വന്ന ടീച്ചർ ആ ടീച്ചറുടെ ഭാരം ക്ലാസ്സിലെ നാല്പത് കുട്ടികൾക്കും ഓരോ കിലോഗ്രാം വീതം കൊടുക്കുന്നെന്ന് വിചാരിക്കാം അതായത് ശരാശരി ഒന്ന് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുതുതായി വന്ന ടീച്ചർ ഓരോ കുട്ടികൾക്കും ഓരോ കിലോഗ്രാം വീതം കൊടുത്താൽ നാൽപ്പത് കുട്ടികൾ ഉള്ളത് കൊണ്ട് നാൽപ്പത് കിലോഗ്രാം വേണം ശരാശരി ഒന്ന് കൂടിയതുകൊണ്ട് ഓരോരാളുടെയും ശരാശരി പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നാകും അപ്പോ ആ ടീച്ചർക്കും ശരാശരി പതിമൂന്ന് വേണം അപ്പോ ആ പതിമൂന്ന് കൂടി ഇതിന്റെ കൂടെ കൂട്ടി ഇത് ആഡ് ചെയ്താൽ അൻപത്തി മൂന്ന് എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഇനി വരുന്ന എക്സാമ്പിളില് ഈ എളുപ്പ വഴി പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആകും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് ഇരുപത്തി ഒന്ന് അധ്യാപകന്റെ വയസ്സും കൂടി പരിഗണിച്ചപ്പോൾ ശരാശരി ഒന്ന് കൂടി എങ്കിൽ അധ്യാപകന്റെ വയസ്സ് എത്ര ആദ്യം നമുക്ക് ചെയ്തു നോക്കാം അതിനുശേഷം എളുപ്പ വഴി പറയാം ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുടെ ശരാശരി വയസ്സാണ് ഇരുപത്തി ഒന്ന് അപ്പം ആകെ വയസ്സ് എന്ന് പറയുന്നത് മുപ്പത് ഗുണിക്കണം ഇരുപത്തി ഒന്ന് മുപ്പതിനെ ഇരുപത്തിയൊന്ന് കൊണ്ട് ഗുണിച്ചാൽ അറുനൂറ്റി മുപ്പത് അധ്യാപകന്റെ വയസ്സും കൂടി പരിഗണിച്ചപ്പോൾ ശരാശരി ഒന്ന് കൂടി എന്നാണ് പറയുന്നത് അപ്പോ അദ്ധ്യാപകന്റെ വയസ്സടക്കം ആകെ വയസ്സ് എന്ന് പറയുന്നത് മുപ്പത് എന്നുള്ളത് മുപ്പത്തി ഒന്നാവും ഇരുപത്തൊന്ന് എന്നുള്ളത് ഇരുപത്തി രണ്ടാകും അറുന്നൂറ്റി എൺപത്തി രണ്ട് അധ്യാപകന്റെ വയസ്സടക്കം അറുനൂറ്റി എൺപത്തിരണ്ട് കുട്ടികളുടെ മാത്രം അറുന്നൂറ്റി മുപ്പത് അപ്പോ അധ്യാപകന്റെ വയസ്സ് കാണാൻ വേണ്ടിയിട്ട് അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ നിന്നും അറുന്നൂറ്റി മുപ്പത് മൈനസ് ചെയ്താൽ അൻപത്തിരണ്ട് വയസ്സ് എന്ന് കിട്ടും പിന്നെ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ എളുപ്പ വഴിയിൽ ചെയ്യാം എങ്ങനെയാന്ന് വെച്ചാ മുപ്പത് കുട്ടികളുണ്ട് അപ്പോ അധ്യാപകന്റെ വയസ്സ് മുപ്പത് കുട്ടികൾക്ക് ഓരോന്ന് വീതം കൊടുത്താൽ മുപ്പത് വയസ്സ് എന്ന് കിട്ടും ഓക്കെ ഇനി ശരാശരി ഇരുപത്തിയൊന്നിൽ നിന്നും ഒന്ന് കൂടുന്നു അപ്പൊ ഇരുപത്തിരണ്ടാകും ഈ ശരാശരി അധ്യാപകനും വേണം ഇരുപത്തിരണ്ട് അപ്പോ മുപ്പത് കുട്ടികളിൽ നിന്ന് ഈ ഇരുപത്തിരണ്ട് എന്ന ശരാശരി കൂട്ടിയാൽ അൻപത്തിരണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ആൻസർ അൻപത്തിരണ്ട് എന്ന് തന്നെ കിട്ടി അപ്പോ ഈ ഒരു വഴി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും എളുപ്പത്തിലുള്ള വഴി നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് പേരുള്ള ഒരു ടീമിലെ ശരാശരി തൂക്കം നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം അൻപത് കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം അര കിലോഗ്രാം കൂടി പുതുതായി വന്ന ആളുടെ തൂക്കം എത്ര നേരത്തെ ചെയ്ത പോലെ ഇരുപത്തിരണ്ട് പേരുടെ ടീമാണ് ശരാശരി തൂക്കം നാൽപ്പത്തി അഞ്ച് അപ്പം ഇരുപത്തിയ രണ്ട് പേരുടെ ആകെ തൂക്കം എന്ന് പറയുന്നത് ശരാശരി അല്ലെങ്കിൽ ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിക്കുക ൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം അര കിലോഗ്രാം കൂടിയെന്നാണ് അപ്പൊ എണ്ണത്തിൽ മാറ്റമില്ല ഒരാൾ പോകുന്നു പകരം മറ്റൊരാൾ വരുന്നു എണ്ണം ഇരുപത്തിരണ്ട് തന്നെയാണ് അപ്പൊ പുതുതായി വന്ന ആളടക്കമുള്ള ആകെ തൂക്കമാണ് പറയുന്നത് നാൽപ്പത്തി അഞ്ച് അരയാവും അതായത് ഇരുപത്തിരണ്ടിനെ ര കൊണ്ട് ഗുണിക്കണം ഈ നാല്പത്തി അഞ്ചരയെ ഒരു ഭിന്ന സംഖ്യ ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് എങ്ങനെ അറിയാം നാൽപ്പത്തി അഞ്ചര എന്ന് പറയുന്നത് രണ്ടിന് നാൽപ്പത്തി അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ തൊണ്ണൂറ് പ്ലസ് ഈ ഒന്ന് ഡിവൈഡഡ് ബൈ താഴെയുള്ള രണ്ട് അതായത് തൊണ്ണൂറ്റി ഒന്ന് ബൈ രണ്ട് എന്നതാണ് ഇതിന്റെ ഭിന്നസംഖ്യ അതിവിടെ ജസ്റ്റ് കൊടുക്കുക ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം എങ്ങനെയാണ് ഭിന്നസംഖ്യ ആക്കുന്നത് എന്ന് തൊണ്ണൂറ്റി ഒന്ന് ബൈ രണ്ട് പതിനൊന്ന് പ്രാവശ്യം പോകും തൊണ്ണൂറ്റി ഒന്നിനെ പതിനൊന്നുകൊണ്ട് കുണിച്ചാൽ ആയിരത്തി ഒന്ന് അപ്പോ ഇരുപത്തിരണ്ട് പേരുടെ തൂക്കം കിട്ടി പുതുതായി വന്ന ആളടക്കമുള്ള തൂക്കം കിട്ടി നമുക്ക് കാണേണ്ടത് എന്താ പുതുതായി വന്ന ആളുടെ തൂക്കം അപ്പൊ പുതുതായി വന്ന ആളുടെ തൂക്കം എന്ന് പറയുന്നത് ഈ കിട്ടിയതിൽ നിന്നും പഴയ തൂക്കം മൈനസ് ചെയ്യാം അപ്പോ ആയിരത്തി ഒന്നിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ് മൈനസ് ചെയ്യാം പതിനൊന്ന് അപ്പോ പുതുതായി വന്ന ആളുടെ തൂക്കം എന്ന് പറയുന്നത് ആ അൻപത് കിലോഗ്രാമിനോട് ഈ പതിനൊന്ന് കിലോഗ്രാം കൂട്ടിയതായിരിക്കും അൻപത് കിലോഗ്രാം തൂക്കമുള്ള ഒരംഗമാണ് പോയത് അപ്പോ ആ അൻപത് കിലോഗ്രാമിനോട് പതിനൊന്ന് കിലോഗ്രാം കൂടുതലായിരിക്കും പുതുതായി വന്ന ആളുടെ തൂക്കം ഇത് നമുക്ക് എളുപ്പവഴിയിൽ പറയാം എങ്ങനെ പറയാം ഇരുപത്തിരണ്ട് പേരുടെ ശരാശരി പ്രായമാണ് അല്ല സോറി ഇരുപത്തിരണ്ട് പേരുടെ ശരാശരി തൂക്കമാണ് അര കിലോഗ്രാം കൂടുന്നത് അപ്പൊ ഇരുപത്തിരണ്ടിന്റെ അര കിലോഗ്രാം കൂടിയാൽ പതിനൊന്ന് കിലോഗ്രാം കൂടുതൽ ഏതിനോട് കൂടുതൽ അൻപത് കിലോഗ്രാം തൂക്കമുള്ള ആൾ പോയിട്ടാണ് പുതിയ ആൾ വരുന്നത് അപ്പൊ ആ അൻപത് കിലോഗ്രാമിനെക്കാളും പതിനൊന്ന് കിലോഗ്രാം കൂടുതൽ അതായത് അറുപത്തിയൊന്ന് കിലോഗ്രാം എന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ സന്നദ്ധ സംഘത്തിലെ ഇരുപത് പേർ ഒരു പരിപാടിക്ക് വേണ്ടി സംഭാവന നൽകി ശരാശരി സംഭാവന നൂറ്റി അൻപത് രൂപ ഇതോടൊപ്പം ഒരാൾ കൂടി സംഭാവന നൽകിയപ്പോൾ ശരാശരി പത്ത് രൂപ കൂടി എങ്കിൽ പുതുതായി ചേർന്ന ആളുടെ സംഭാവന എത്ര ഇരുപത് പേരുടെ ശരാശരി സംഭാവന തന്നിട്ടുണ്ട് അപ്പൊ ഇരുപത് പേരുടെ ആകെ സംഭാവന നൂറ്റി അൻപത് ഇൻറ്റു ഇരുപത് ഇത് ചെയ്താൽ മൂവായിരം എന്ന് കിട്ടും പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ ഇതോടൊപ്പം ഒരാൾ കൂടി സംഭാവന നൽകിയപ്പോൾ ശരാശരി പത്ത് രൂപ കൂടി അപ്പൊ ഇരുപത്തി ഒന്ന് പേരുടെ ആകെ സംഭാവന എന്ന് പറയുന്നത് പത്ത് രൂപ കൂടിയത് കൊണ്ട് നൂറ്റി അറുപതാകും ഇൻറ്റു ഇരുപത്തിയൊന്ന് ചെയ്താൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന് കിട്ടും അപ്പൊ പുതുതായി ചേർന്ന ആളുടെ സംഭാവന കാണാൻ വേണ്ടിയിട്ട് പുതിയ സംഭാവന കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താ മതി മൂവായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്ന് മൂവായിരം മൈനസ് ചെയ്താൽ മുന്നൂറ്റി അറുപത് രൂപ എന്ന് കിട്ടും നേരത്തെ ചെയ്ത പോലെ എളുപ്പവഴിയിൽ കാണണമെങ്കിൽ ഇരുപത് പേരുണ്ട് നൂറ്റി അൻപത് രൂപയായിരുന്നു സംഭാവന പത്ത് രൂപ സംഭാവന കൂടി ഇരുപത് പേർക്ക് പത്ത് രൂപ സംഭാവന കൂടണമെങ്കിൽ ശരാശരി കൂടണമെങ്കിൽ ഇരുപത് ഇൻഡു പത്ത് ഇരുന്നൂറ് രൂപ കൂടണം പുതിയ സംഭാവന നൂറ്റി അറുപതാകും അപ്പോ ആ നൂറ്ററുപത് പുതുതായി വന്ന ആൾക്കും വേണം അപ്പോ ഇരുന്നൂറിനോട് ശരാശരി നൂറ്റി അറുപത് കൂട്ടിയാൽ മുന്നൂറ്ററുപത് എന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ് ചെയ്യുക